നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ സർക്കാർ മലക്കം മറയുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വിലയിരുത്തി പുതിയ സത്യവാങ്മൂലം നൽകുമെന്ന് പ്രസിഡന്റ് പി വാസു പറഞ്ഞു. ഭക്തരുടെ അഭിപ്രായങ്ങൾ മാനിച്ചു മാത്രമേ മുന്നോട്ടു പോവുകയുള്ളൂവെന്നും മുതലെടുപ്പിന് ഇത്തവണ ആരെയും അനുവദിക്കില്ല എന്നും സമാധാനപരമായി ഒരു തീർത്ഥാടന കാലമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും വാസു പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം, അതിന്റെ നിയമവശം, കേസുകൾ എന്നിവ സർക്കാരിനെ ജനങ്ങളിൽ നിന്നും അകറ്റിയെന്ന സത്യം തിരിച്ചറിഞ്ഞതാണ് നിലപാട് മാറ്റത്തിനു കാരണം. 9-അംഗ ബെഞ്ചിൽ നിയമത്തോടൊപ്പം പ്രായോഗികത കൂടി ചർച്ചയാവുമ്പോൾ സർക്കാരിന്റെ പരാജയം മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു നയപരമായ പിന്നോട്ട് നടത്തം എന്ന് വേണം കരുതാൻ. ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം നാളെ തുടങ്ങാനിരിക്കെയാണ് ഈ പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ്. ഇതോടെ മുൻ പ്രസിഡന്റായിരുന്ന എൻ പത്മകുമാർ എന്ന വിശ്വാസിയുടെ മുതുകിൽ സർവകുറ്റവും കെട്ടിവെക്കാനും പിണറായിക്കു കഴിഞ്ഞു. ദിവസങ്ങൾക്കു മുമ്പ് പത്മകുമാർ മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയിൽ പിണറായിയുടെ ധാർഷ്ട്യമാണ് ശബരിമല ഇഷ്യൂ വഷളാക്കിയതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതല്ല സത്യം പത്മകുമാർ എന്ന് വരുത്തി തീർക്കാനും സർക്കാരിന് കഴിയും. പിണറായിക്കും സർക്കാരിനും കറ പുരളാതെ രക്ഷപ്പെടാനുള്ള ഈ തന്ത്രം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കുട്ടനാട് തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ട ആവശ്യകതയും സർക്കാരിന് മുൻപിൽ ശക്തമായുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ജനവിധി അവരെ മാറ്റി ചിന്തിച്ചുവെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. നാഷണൽ ഡെസ്ക്, കേരളീയം.